പ്രിയ സുഹൃത്തുക്കളെ, ദർശന സർവീസ് സൊസൈറ്റിയുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പുരസ്കാരങ്ങൾ നൽകുന്നതിനായിട്ട് ഒരു ദിവസം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. നവംബർ 5 ക്രൈസ്റ്റ് കോളേജിന്റെ അങ്കണത്തിൽ വെച്ച് നടത്തുന്ന ദർശന പാര അത്ലറ്റിക് മീറ്റിന്റെ അവസരത്തിൽ തന്നെ ദർശന എക്സലന്റ് അവാർഡിന്റെ പ്രഖ്യാപനവും നടക്കാൻ പോവുകയാണ്. അതിനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ വിവരങ്ങളാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. മികച്ച കായിക താരത്തിനുള്ള അവാർഡ് ഈ വർഷം കൊടുക്കുന്നത് നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റായിരിക്കുന്ന അഖിൽ കുമാറിനാണ്. ക്രിക്കറ്റിലും ഫുട്ബോളിലും മറ്റെല്ലാ രംഗങ്ങളിലും കായിക രംഗങ്ങളിലും പ്രതിഭ തെളിയിച്ച വ്യക്തിയാണ്. അതും കരിച്ച പരിമിതി നേരിടുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. തീർച്ചയായിട്ടും അർഹതയുള്ള ഒരു വ്യക്തിയാണ് അഖിൽ കുമാർ. 2 അവാർഡ് മികച്ച ദർശന ക്ലബിന്റെ ഭിന്നശേഷിക്കാരുടെ ഇടയിലുള്ള പുരുഷന്മാരുടെ അവാർഡാണ്. മികച്ച സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള പുരുഷന്മാരുടെ അവാർഡ്, ഭിന്നശേഷിക്കാരുടെ ഇടയിൽ നിന്നുള്ള പുരുഷന്മാരുടെ അവാർഡ്, ജോസ് കൊരട്ടിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വർഷങ്ങളായിട്ട് ദർശന സർവീസ് സൊസൈറ്റിയുടെ ചരിത്രത്തില് അദ്ദേഹം നൽകിയ സംഭാവനകൾ കരുതിക്കൊണ്ടാണ്, അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അവാർഡ് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത്. തീർച്ചയായിട്ടും അർഹതയുള്ള ഒരു വ്യക്തി തന്നെയാണ്. 3 മികച്ച ഭിന്നശേഷി വനിത സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അവാർഡാണ്. അത് മുല്ലശ്ശേരിയിൽ നിന്നുള്ള ഭീന ചേച്ചിയാണ്. ഭീന ചേച്ചി തന്റെ ബെഡ് റിഡ് അവസ്ഥയിൽ പോലും, അതായത് കിടപ്പ അവസ്ഥയിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നതിനായിട്ട് താല്പര്യം കാണിച്ച ഒരു വ്യക്തി, തന്നാലാകുന്ന വിധം മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്ത ഒരു വ്യക്തി, തന്റെ വാക്കുകളിലൂടെ മറ്റുള്ളവരെ ആകർഷിപ്പിച്ച് അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ച ഒരു വ്യക്തി, തീർച്ചയായിട്ടും അർഹതയുള്ള ഒരു അവാർഡ് തന്നെയാണ്. 4 അവാർഡ് ദർശന സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും മറ്റെല്ലാ തലങ്ങളിലും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ജോർജ് ചേട്ടനാണ്. ജോർജ് ചേട്ടന് ഏറ്റവും അർഹതയുണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് കിറ്റ് വഴിയായിട്ടും സാമ്പത്തിക സഹായങ്ങൾ വഴിയായിട്ടും ഒത്തിരിയേറെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല ഭിന്നശേഷിക്കാരായിട്ടുള്ള കേരളത്തിലുള്ള എല്ലാ വ്യക്തികളെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിനും നമ്മളൊരു സ്നേഹോപകാരം നൽകുകയാണ്. തീർച്ചയായിട്ടും ഈ അവാർഡ് കൊടുക്കുന്നത് വഴിയായിട്ട് മറ്റുള്ളവർക്കും ഒരു പ്രോത്സാഹനമായി മാറട്ടെ. ഇത്തരത്തിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് ഭിന്നശേഷിക്കാരൊന്നും കുറവുള്ളവരെല്ലാം ഭിന്നമായിട്ടുള്ള ശേഷിയുള്ളവർ അതിൻ്റെ പൂർണ്ണതയിൽ പ്രവർത്തിക്കാനായിട്ട് അവർക്കും സാധിക്കും എന്നതിന് തെളിവ് ആണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത് വഴിയായിട്ട് നമ്മൾ തെളിയിച്ചു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും, ഈ 4 അഖിൽ കുമാറിനും ഭീന മുല്ലശ്ശേരിക്കും ജോസ് കൊരട്ടിക്കും ജോർജ് ഏട്ടനും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ദർശന സർവീസ് സൊസൈറ്റിയുടെ നേർന്നുകൊണ്ട്. ദർശന സർവീസ് സൊസൈറ്റിയുടെ മികച്ച ഭിന്നശേഷി സാമൂഹിക പ്രവർത്തകനുള്ള പുരസ്കാരം ശ്രീ ജോസ് കൊരട്ടി. തൃശൂർ ജില്ലയിൽ കൊരട്ടി പഞ്ചായത്തിൽ കട്ടപ്പുറം ദേശത്ത് കണ്ണമ്പുഴ വീട്ടിൽ ജോസഫ് റോസി ദമ്പതികളുടെ മകനായി 1959 ശ്രീ ജോസ് കൊരട്ടി ജനിച്ചു. ഭാര്യ ലാലി ജോസും 3 ശ്രീ ജോസ് കൊരട്ടിയുടെ കുടുംബം. 10 മുമ്പ് സംഭവിച്ച ഒരു ബൈക്ക് അപകടത്തിൽ 90% വൈകല്യം സംഭവിച്ച് കട്ടിലിലും വീൽ ചെയറിലുമായി തൻ്റെ സഹധർമ്മിണിയുടെ സഹായത്തോടെ അവശതകളെ മറന്ന് സുസ്മേരവദനനായി ചുറുചുറുക്കോടെ ദർശന സർവീസ് സൊസൈറ്റിയുടെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും തൻ്റെ സമയം നീക്കിവെച്ചിരിക്കുന്ന മഹത് വ്യക്തിത്വത്തിനുടമ കൂടിയാണ് നമ്മുടെ ജോസേട്ടൻ കൊരട്ടി. ജോസേട്ടൻ ദർശന തിരുഹൃദയ ഗ്രൂപ്പ് അംഗമാണെങ്കിലും മിക്ക ഗ്രൂപ്പുകളിലും സജീവ സാന്നിധ്യമാണ്. ശനിയാഴ്ചകളിൽ നടക്കുന്ന ദർശന സ്നേഹസംഗമം എന്ന പ്രോഗ്രാമിൻ്റെ അവതാരകൻ, ദർശന സ്വയം തൊഴിൽ പരിപാടികൾക്ക് നേതൃത്വം നൽകൽ, ദർശന വാർത്തകളുടെ പ്രചാരകൻ, കൂടാതെ തനിക്ക് ലഭിക്കുന്ന സാമ്പത്തിക വരുമാനത്തിൽ നിന്ന് 10% നീക്കിവെച്ച്
അവശത അനുഭവിക്കുന്നവർക്ക് വസ്ത്രത്തിനും ആഹാരത്തിനും തൻ്റെ വരുമാനം ഷെയർ ചെയ്യുന്ന വലിയ മനസ്സിൻ്റെ ഉടമയായ ജോസ് കൊരട്ടിക്ക് ദർശന കുടുംബത്തിൻ്റെ സ്നേഹാദര പുരസ്കാരം സമർപ്പിക്കുന്നു. ദർശന സർവീസ് സൊസൈറ്റിയുടെ മികച്ച ഭിന്നശേഷി വനിത സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള പുരസ്കാരം ബീന ചാക്കോക്ക്. തൃശൂർ ജില്ലയിൽ വെങ്കിടങ്ങ് പഞ്ചായത്തിൽ പാലയൂർ വീട്ടിൽ ചാക്കോ ത്രേസ്യ ദമ്പതികളുടെ മകളായി 1970 ബീന ചാക്കോ ജനിച്ചു. ജന്മനാൽ പോളിയോ ബാധിച്ച് 45% ചലന പരിമിതിയുള്ള ബീന ചാക്കോ ദർശന സർവീസ് സൊസൈറ്റിയുടെ തിരുഹൃദയ ഗ്രൂപ്പ് അംഗമാണ്. നിനക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അത് ലഭിക്കാൻ അർഹതയുള്ളവർക്ക് നിഷേധിക്കരുത് എന്ന പരിശുദ്ധ ബൈബിളിലെ വചനമനുസരിച്ച് പ്രവർത്തിച്ചു വരുന്ന ബീന ദർശന സർവീസ് സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സ്രോതസ്സിൻ്റെ മുഖ്യ കണ്ണിയാണ്. നിർധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം കണ്ടെത്തുവാനും അതുവഴി അർഹരായവരുടെ കൈകളിലേക്ക് എത്തിക്കുവാനും ബീന ചാക്കോ അക്ഷീണം പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി ദർശന സർവീസ് സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തൻ്റെ ചലന പരിമിതികൾ മറികടന്ന് സാമ്പത്തികമായും മാനസികമായും സഹായിച്ചു വരുന്ന ബീന ചാക്കോയ്ക്ക് ദർശന കുടുംബാംഗങ്ങളുടെ അഭിനന്ദനങ്ങളും അംഗീകാര പുരസ്കാരവും സമർപ്പിക്കുന്നു. ദർശന സർവീസ് സൊസൈറ്റിയുടെ മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള പുരസ്കാരം ശ്രീ ജോർജ് മേലൂരിന്. ശ്രീ ജോർജ് മേലൂർ തൃശൂർ ജില്ലയിൽ മേലൂർ പഞ്ചായത്തിൽ പയ്യപ്പള്ളി തുടിയൻ ജോസഫ് ഏലിയക്കുട്ടി ദമ്പതികളുടെ മകനായി 1966 ഇദ്ദേഹം ജനിച്ചു. ഭാര്യ സുനന്ദയും 2 മക്കളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം. തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച ജീവകാരുണ്യ പ്രവർത്തന സ്വഭാവം അദ്ദേഹം കൈവിടാതെ തൻ്റെ മക്കൾക്ക് പകർന്നു നൽകിക്കൊണ്ട് ഭിന്നശേഷിക്കാരുടെയും കിടപ്പ് രോഗികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകി നിർധനരും അവശരുമായവർക്ക് അത്താണിയായി തൻ്റെ ടാക്സി ഡ്രൈവർ ജോലിയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം നീക്കിവെച്ചു. സന്മനസ്സുള്ള ജീവകാരുണ്യ പ്രവർത്തകരിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ച് ദർശന സർവീസ് സൊസൈറ്റിക്കും അതുപോലെ തന്നെ മറ്റു ജീവകാരുണ്യ സംഘടനകൾക്കും നൽകിയും അദ്ദേഹം തൻ്റെ ജീവിതം ധന്യമാക്കിക്കൊണ്ടേയിരിക്കുന്നു. പരോപകാരമിതം ശരീരം എന്ന ആശയത്തിൽ ജീവിക്കുന്ന ഒരു മഹത് വ്യക്തിത്വത്തിനുടമ കൂടിയാണ് ജോർജ് മേലൂർ. പാവപ്പെട്ട ദർശന കുടുംബാംഗങ്ങൾക്ക് ഉത്സവകാലങ്ങളിൽ ഭക്ഷ്യസാധന കിറ്റുകൾ നൽകിയതും സാമ്പത്തിക സഹായം നൽകിയതും പാവപ്പെട്ട ദരിദ്രരായ കുടുംബാംഗങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകിയതും ജോർജ് മേലൂരിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. അനാഥർക്ക് അത്താണിയായും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളാൽ പല കുടുംബങ്ങളെയും സംരക്ഷിച്ചു വരുന്നതുമായ ജോർജിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകാൻ വിശ്വസ്തരായ കുറേ സുഹൃത്തുക്കൾ ഉണ്ടെന്നുള്ളത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. ദർശന കുടുംബത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അത്താണിയായ ഈ മനുഷ്യസ്നേഹിക്ക് ദർശന സർവീസ് സൊസൈറ്റി കുടുംബാംഗങ്ങളുടെ സ്നേഹാദര അവാർഡ് സമർപ്പിക്കുന്നു. ദർശന സർവീസ് സൊസൈറ്റിയുടെ മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരം ശ്രീ അഖിൽ കുമാറിന്. തൃശൂർ ജില്ലയിൽ തൃശൂർ കോർപ്പറേഷൻ പൂത്തോൾ ഡിവിഷനിൽ വാളേരിപ്പറമ്പിൽ അനിൽകുമാർ സനിത ദമ്പതികളുടെ മകനായി 1999 അഖിൽ കുമാർ ജനിച്ചു. ജന്മനാൽ അന്ധത ബാധിച്ച് 100% വൈകല്യം നേരിടുന്ന അഖിൽ കുമാർ ഭിന്നശേഷി വിഭാഗത്തിൽ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ദർശന കായിക പ്രതിഭയും ദർശന സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റും തൃശൂർ കേരളവർമ്മ കോളേജിലെ MA പൊളിറ്റിക്സ് വിദ്യാർത്ഥിയുമാണ്. 2022 ചെന്നൈയിൽ വെച്ച് നടന്ന ഭിന്നശേഷി വിഭാഗം ദേശീയതല ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കേരള മേഘാലയ മത്സരത്തിൽ റണ്ണറപ്പായ കേരള ടീമിലെ ദർശന ഫുട്ബോൾ ടീം അംഗമായ ഈ യുവ കായിക പ്രതിഭ ഈ ഇനത്തിൽ വെള്ളി മെഡൽ നേടിയിട്ടുണ്ട്. ദർശന സർവീസ് സൊസൈറ്റി ഫുട്ബോൾ ടീം, ക്രിക്കറ്റ് ടീം എന്നിവയുടെ ചുമതലകൾ കൂടെ അഖിൽ കുമാർ വഹിച്ചു വരുന്നു.
ദർശന സർവീസ് സൊസൈറ്റി നടത്തുന്ന എല്ലാ പരിപാടികളിലും അഖിൽ കുമാർ സജീവ പ്രവർത്തകനാണ്. കൂടാതെ കോളേജ് NSS വോളണ്ടിയർ, മോണോ ആക്ട് കലാകാരൻ എന്നീ നിലകളിലും അഖിൽ കുമാർ പ്രശസ്തനാണ്. ദർശന ക്ലബിൻ്റെയും സൊസൈറ്റിയുടെയും മുന്നോട്ടുള്ള യാത്രയിൽ ദർശന ഡയറക്ടർ സോളമൻ അച്ഛന് തുണയാകുന്ന അഖിൽ കുമാറിന് ദർശന സ്നേഹാദരങ്ങളോടെ അവാർഡ് സമർപ്പിക്കുന്നു.